പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ വിനയൻ എന്ന കർഷകൻ. 10 സെന്റ് സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ഒരുക്കിയത്. കിഴക്കേ കണ്ടങ്കാളിയിലെ രാമപുരത്ത് തറവാട്ട് സ്ഥലത്താണ് തറവാട്ട് അംഗം കൂടിയായ ആർ വിനയൻ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. 10 സെന്റിലെ കൃഷി അടുത്ത തവണ വിപുലമാക്കാനുള്ള ആലോചനയിലാണ് ഇദ്ദേഹം. നിർമ്മാണ മേഖലയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന വിനയൻ വർഷങ്ങളായി ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയും ചെയ്യാറുണ്ട്. ഇത്തവണ ഓണത്തിന് ആവശ്യമായ പച്ചക്കറികളോടൊപ്പം തന്നെ നടത്തിയ പരീക്ഷണവും വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കർഷകൻ. കുറച്ച് വർഷമായിട്ട് ഞാൻ പച്ചക്കറി കൃഷി ഈ വളപ്പിൽ എൻ്റെ ഈ പറമ്പിൽ ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കപ്പ, വാഴ, കയ്പ അങ്ങനെയുള്ള പച്ചക്കറികളും അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇതിലേക്ക് ചെണ്ടുമല്ലിയുടെ ഒരു ഇത് കൃഷിയിലേക്കാണ് ഞാൻ ഒരു പരീക്ഷണം നടത്തിയത്. 100 to 150 തൈകൾ കൊണ്ടുവന്ന് ഇവിടെ നട്ടു. പക്ഷെ അതെങ്ങനെ വിജയിക്കുന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. കാരണം ഇതിനെ പറ്റിയിട്ടൊരു ആധികാരികമായിട്ടുള്ളൊരു അറിവ് നമുക്കില്ല. പക്ഷെ ഇപ്പോൾ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. അത് നമുക്ക് ഇനി വരും വർഷം, അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ വിശാലമായൊരു പറമ്പാണ് എൻ്റെ തറവാട് പറമ്പ്. ഒരു ഇപ്പോൾ കണ്ട് 1000 to 2000 തൈകൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഞാൻ കൃഷി ഇറക്കണം എന്ന് മനസ്സിലുണ്ട്. ഇതിപ്പോൾ ഈ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷത്തിലാണ്. കപ്പ, നേന്ത്രവാഴ, വെണ്ട, പയർ, ചേന, ചേമ്പ്, കക്കിരി, വെള്ളരി, പാവൽ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളും ഹൈബ്രിഡ് ഇനത്തിൽ മഞ്ഞളും ഇഞ്ചിയും ഇദ്ദേഹം കൃഷി ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള പ്രതികൂല സാഹചര്യവും കാട്ടുപന്നി ശല്യവും അതിജീവിച്ചാണ് പച്ചക്കറികളിലും ചെണ്ടുമല്ലിയിലും മികച്ച വിളവ് ലഭിച്ചത്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അടുത്ത തവണ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ വിനയൻ ആഗ്രഹിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.